സംഭവം നടക്കുന്ന സമയത്ത് തന്നെ രണ്ടു വർഷം അവരുടെ കുടുംബക്ഷേത്രത്തിൽ ദേഹം വന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് സർജറി നടത്തിയിരിക്കുക. പക്ഷെ എൻ്റെ വൈഫ് സമ്മതിച്ചില്ല, ചേട്ടൻ പോകണ്ടെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ പോയി. എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലായ ആളിനെ എടാ എന്തുകൊണ്ടാ വിശേഷമെന്ന് ഞാൻ പറഞ്ഞ് മുണ്ടിപ്പോരെന്ന് പറഞ്ഞു. നേരത്തെ ഈ സംഭവം നടക്കുമ്പോൾ താടിയൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് താടിയൊക്കെ വളർത്തിയിട്ട് ആ അമ്പലത്തിൽ ഞാൻ കണ്ടേ, അവരമ്പലത്തിൽ കൊടുക്കും. പക്ഷെ അതിന് വേണ്ടിയിട്ട് ആരുടെയെങ്കിലും ഒരു ഡെഡ് ബോഡി വേണമെന്ന് എൻ്റെ ചേട്ടനെ മധുവിൻ്റെ അടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു ക്ലോറോഫാം സാറെ സംഘടിപ്പിച്ചു തരാമോ, ഇവിടേക്ക് സോളൊന്നും കിട്ടത്തില്ല. സുമാർ കുറുപ്പിൻ്റെ ഭാര്യ എടുത്ത് ചോദിച്ചു, ഇത് കുറുപ്പൽ എൻ്റെ ചേട്ടനല്ല, എൻ്റെ ചേട്ടൻ ഇട്ടിരിക്കുന്ന ഷഡ്ഡി ഇതുവരെ പറഞ്ഞു ഷഡ്ഡി പോലും ഇതല്ല. എന്തെങ്കിലും കാരണം സ്ഥലം മരണപ്പെട്ടാൽ ഈ മണ്ടാനത്ത് അറിയും, ഞാനും അറിയും. അടുത്ത് പുളിയാടി ജീവിക്കുന്നവര് എന്ന് പറഞ്ഞാൽ ഭംഗിയാടി ജീവിക്കുന്നത്. എന്റെ ഭർത്താവ് ഇങ്ങനെ പോയതോ ഈ സംഭവങ്ങൾ നടന്നതെന്ന് അവർക്കൊരു പ്രശ്നമല്ല. അപ്പൊ ഇവരിങ്ങനെ വലിയ സംവിധാനമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒക്കെ രണ്ട് കയ്യിലൊക്കെ വെച്ച് ഇങ്ങനെ ഭയങ്കര സംവിധാനമായിട്ടാണ് വിട്ടുന്നത്. പോയിട്ട് വരുന്ന വഴിക്ക് അറ്റാക്കായാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. സ്വന്തം മോനെ കൊണ്ടുപോയപ്പോൾ ഒരു വിഷമമുണ്ട്, അച്ഛൻ മരിച്ച് ഈ ഒരൊറ്റം കാരണം ഇതെല്ലാം സംഭവിച്ചത്. ചേട്ടാ നമസ്കാരം. നമസ്കാരമുണ്ട്. നമ്മളിപ്പോ നിൽക്കുന്നത് സുകുമാരക്കുറിപ്പിന്റെ വീടിന്റെ ഫ്രണ്ടിൽ. വീടിന്റെ ഫ്രണ്ടിലാണ്. അദ്ദേഹത്തിന്റെ റിലേറ്റീവ് ആണ് ഞാൻ. ഈ സുകുമാർ കുറുപ്പ് എന്ന കക്ഷിക്ക് പിന്നെ ഇൻഷുറൻസിന്റെ ഒരു പൈസ അന്ന് ഗൾഫിലാണ്. അപ്പൊ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ പൈസ പെട്ടെന്ന് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് ആരുടെയെങ്കിലും ഒരു ഡെഡ് ബോഡി വേണമെന്ന് എന്റെ ചേട്ടനെ മധുവിന്റെ അടുത്ത് പറഞ്ഞു. അദ്ദേഹം പ്രതിയായിരുന്നല്ലോ മധു. മധുവിനെ പ്രതി, അത് പിന്നെ പ്രതിയാക്കി. മധുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ മധു പറഞ്ഞു എനിക്ക് ബോഡി എടുക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് പറഞ്ഞു ക്ലോറോഫാം സാറെ സംഘടിപ്പിച്ച് തരാമോ, മെഡിക്കൽ സ്കൂളൊന്നും കിട്ടത്തില്ല. എന്നാൽ എൻ്റെ ചേട്ടൻ പറഞ്ഞു എന്തിനാ, അത് പിള്ളേർക്ക് പഠിക്കാനാണ്. ആ ശരി, അത് സംഘടിപ്പിച്ച് കൊടുത്തു. അതും കൊടുത്തിട്ട് ഇവർ പോയി. നീ നീ കൂടെ വാടാ മധു, നമുക്കൊന്ന് പിന്നെ മാവേലിക്കര ചെറിയനാട് വരുന്നു പോയിച്ച് വരാം. ഈ ചെറിയനാട് പാലത്തിനടുത്തായി സംഭവം നടക്കുന്നത്, നമുക്ക് പോയിച്ച് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് നെഞ്ചിൻ്റെ നെഞ്ചുവേനയായിട്ടിരുന്നതുകൊണ്ട് ചേട്ടൻ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, അമ്മയെ കൊണ്ടുപോയി. അത് കാരണം ഇവരുടെ കൂടെ പോകാൻ പറ്റിയില്ല. തള്ളി കണ്ടത്തിലേക്ക് ഇട്ടിട്ട് കാറ് കത്തിച്ചു. മാവേലിക്കരയിലെ പോലീസുകാർ അവിടെ ചെന്ന് ചോദിച്ചു, സുമാർ കുറുപ്പിൻ്റെ ഭാര്യ എടുത്ത് ചോദിച്ചു. ഇല്ല, ഇത് കുറുപ്പൽ എൻ്റെ ചേട്ടനല്ല, എൻ്റെ ചേട്ടൻ ഇട്ടിരിക്കുന്ന ഷഡ്ഡി ഇതുവരെ പറഞ്ഞു, ഷഡ്ഡി പോലും ഇതല്ല. അതുകൊണ്ട് ഈ സുമാർ കുറുപ്പല്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആ വിവരം അറിഞ്ഞുകൊണ്ട് പോലീസ് ഉടനെ അന്വേഷണം തുടങ്ങി. നേരെ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ചേട്ടനെ വന്ന് മധുവിനെ വന്ന് കണ്ടിട്ട് പറഞ്ഞു. അപ്പം ഞാനും ഉണ്ട്, മധു സുമാർ കുറുപ്പല്ല മരിച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക് അതിനുള്ള തെളിവ് കിട്ടി. മെഡിക്കൽ കോളേജിൽ പിന്നെ ഫോറൻസിക് പ്രൊഫസർ എൻ്റെ അളിയനാണ് ഐ ജി മസൂന സാറ്. അപ്പോൾ ഈ കക്ഷി അങ്ങോട്ട് വിളിച്ചു, വിളിച്ച് പറഞ്ഞു പിന്നെ ദേ ഇടാ മധുവിനെ അവിടെ ഇട്ടേക്കരുത്, അവനെ പെട്ടെന്ന് പറഞ്ഞു വിട്ടേക്കണമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ജീപ്പിനകത്ത് കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടു അവിടെ കൊണ്ടുവന്ന് ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ വലിയ സംവിധാനമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒക്കെ രണ്ട് കയ്യിലൊക്കെ വെച്ച് ഇങ്ങനെ ഭയങ്കര സംവിധാനമായിട്ടാണ് വിട്ടുന്നത്. ഈ കക്ഷിക്ക് മൂന്ന് പേരുള്ള പാസ്പോർട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ഈ അവിടെ തപ്പി ഇവിടെ തപ്പി അവനെ കട്ടിലിൻ്റെ കീഴിലൊക്കെ ഇങ്ങനെ തപ്പി തപ്പിയപ്പോഴേ ഒരെണ്ണം കിട്ടി. എന്തെന്നാ ഒരു കേസവ കുറുപ്പെന്ന് എന്തോ ഒരെണ്ണം, ഒരു പാസ്പോർട്ട് അവിടുന്ന് കിട്ടി. ഈ സുമാരക്കുറിപ്പ് നോർത്ത് ഇന്ത്യയിൽ എവിടെയോ ഉണ്ടെന്ന് ഒരു കണ്ടെത്തലിലൂടെ അവിടുത്തെ അദ്ദേഹത്തിന്റെ ലാബ് റിപ്പോർട്ടൊക്കെ കണ്ടതിന് ശേഷം വിദഗ്ധർ തന്നെ പറയുന്നുണ്ടല്ലോ അദ്ദേഹത്തിന് രണ്ടു തവണ അറ്റാക്ക് വന്നതാണ് ഈ സംഭവത്തിന് മുൻപ് തന്നെ. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, അദ്ദേഹം മരണപ്പെട്ടുണ്ടാകുമെന്ന് പറയുന്നുണ്ടല്ലോ, വിശ്വസിക്കുന്നുണ്ടോ? എന്തെങ്കിലും കാരണവശാൽ മരണപ്പെട്ടാൽ ഈ പണ്ടാനത്ത് അറിയും. അങ്ങനെയാണ്, ഞാനും അറിയും. ഉറപ്പിച്ചു പറയാൻ കാരണം എന്താണ്? കാരണം ഇവിടെ ബന്ധുക്കാരുണ്ട്, അവരെ അറിഞ്ഞേ പറ്റൂ. അതെങ്ങനെയായിരിക്കും അറിയാതെ സുമാരക്കുറിപ്പ് കുടുംബമായിട്ടൊക്കെ ബന്ധപ്പെടുന്നു എന്നാണ് അതിനർത്ഥം? ഇപ്പം ഈ നല്ല ഈ നടക്കുന്ന സംഭവം നടക്കുന്ന സമയത്ത് തന്നെ രണ്ടു വർഷം അവരുടെ കുടുംബക്ഷേത്രത്തിൽ ദേഹം വന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് സർജറി നടത്തിയിരിക്കുക, അതെനിക്കറിയാം. ഇങ്ങനെ എന്ത് സർജറി നടത്തിയാലും എനിക്ക് ഭംഗിയായിട്ട് അറിയാം. അപ്പം ഞാനും അവിടെ ഒരു ദിവസം, പക്ഷെ എൻ്റെ വൈഫ് സമ്മതിച്ചില്ല, ചേട്ടൻ പോകണ്ടെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ പോയി. എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലായ ആളിനെ എടാ എന്തുകൊണ്ടാ വിശേഷം ഞാൻ പറഞ്ഞ് മിണ്ടിപ്പോരെന്ന് പറഞ്ഞു എൻ്റെ കൂടെ. അവിടെ ആ കുടുംബക്ഷേത്രത്തിൽ ചെറിയനാട് ഈ പിന്നെ 85 86 വന്ന് അപ്പൊ ഭയങ്കരമായിട്ട് നിൽക്കുന്ന സമയമല്ലേ, പോലീസുകാർ ഞാൻ തപ്പി നടക്കുന്ന സമയമല്ലേ. ആ സമയത്ത് പുള്ളി അങ്ങനെ വീട്ടിൽ വന്ന് നാട്ടിൽ വന്ന് അമ്പലത്തിൽ ഉത്സവത്തിന് പങ്കെടുത്തിട്ട് പോയതാ.
പെട്ടെന്ന് എൻ്റെ അടുത്തോട്ട് വന്നു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ചേട്ടൻ ഒന്നും പറയണ്ട എന്നും പറഞ്ഞ് ഞാനങ്ങ് മാറി. കാരണം എൻ്റെ അച്ഛൻ്റെ ആ മരണം എനിക്ക് അത്രയും നേരത്തെ ഈ സംഭവം നടക്കുമ്പോ താടിയൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് താടിയൊക്കെ വളർത്തിയിട്ട് അമ്പലത്തിൽ ഞാൻ കണ്ടേ അവരെ അമ്പലത്തിൽ കുടുംബക്ഷേത്രത്തിൽ. അന്ന് പ്ലാസ്റ്റിക് സർജറി നടത്തി. അത് കഴിഞ്ഞ് താടിയൊക്കെ വളർത്തി കഴിഞ്ഞിട്ട് ഇവിടെ താടിയൊന്നും ഇല്ലായിരുന്നു. കണ്ടാൽ നല്ല പൊക്കം, എന്നെക്കായി കുറച്ചുകൂടെ പൊക്കമുണ്ട്. ഇച്ചിരി വണ്ണം കൊണ്ടായിരുന്നു അന്ന്. ഇപ്പോഴത്തെ കാര്യം എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ അവരുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ് അറിയാമോ? ഈ സുകുമാരക്കുറുപ്പിന്റെ ഭാര്യയുടെയൊക്കെ അവരുടെ വീട്ടുകാരുടെയൊക്കെ ഒരു അടിപൊളിയായിട്ട് ജീവിക്കുന്നവര് എന്ന് പറഞ്ഞാൽ ഭംഗിയായിട്ട് ജീവിക്കുന്നു. എന്റെ ഭർത്താവ് ഇങ്ങനെ പോയതോ ഈ സംഭവങ്ങൾ നടന്നതൊന്നും അവർക്ക് ഒരു പ്രശ്നമല്ല. സുഖമായിട്ട് ജീവിക്കുന്നു. അവര് മറ്റൊരു വിവാഹം വല്ലതും കഴിച്ചിട്ടില്ല. ഈ സുകുമാരക്കുറുപ്പിന് എത്ര മക്കളാണ്? രണ്ട്. രണ്ടാം പിള്ളേർ? രണ്ടുപേരുടെ വിവാഹം കഴിഞ്ഞു. മൂത്ത ആളുടെ ഒരാളുടെ രണ്ടാം പിള്ളേരാണ്. അവര് രണ്ടുപേരും ഇപ്പൊ ഗൾഫിലാ. ഒരു പ്രശ്നവുമില്ല. സാമ്പത്തികമായിട്ട് നല്ല ഇതിലാണ് ചേട്ടന്റെ സഹോദരൻ. പിന്നീട് ഈ ആത്മഹത്യ ചെയ്യുമായിരുന്നല്ലോ ചേട്ടൻ. ചേട്ടൻ ആത്മഹത്യ ചെയ്യുന്നു. അത് 15 വർഷം കഴിഞ്ഞ ഈ ശിക്ഷയൊക്കെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇവിടെ മെഡിക്കലിൽ ജോലിയായിരുന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പ്രൊമോഷൻ കിട്ടി. തിരുവനന്തപുരം മെഡിക്കലിലേക്ക് കിട്ടി. അപ്പൊ എന്റെ കസ്റ്റഡി ചെയ്യുന്ന ആള് പോയി. അതോടെ തീർന്നു. ഞാനാണെങ്കിൽ കുറ്റബോധം കൊണ്ട് തന്നെ ആയിരിക്കും. യെസ്, കുറ്റബോധം നല്ല ഇച്ചിരി കടമുണ്ടായിരുന്നു. അതുകൊണ്ട് ചെയ്തത്. അതുകൊണ്ടാണ്. കാരണം എൻ്റെ ചേട്ടന് മാവേലിക്കര സബ് ജയിലില് തുണി കൊണ്ട് കൊടുക്കാൻ പോയതാ. പോയിട്ട് വരുന്ന വഴിക്ക് അറ്റാക്കായാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. സ്വന്തം മോനെ കൊണ്ടുപോയപ്പോൾ അവർ വിഷമം കൊണ്ട് അച്ഛൻ മരിച്ച് ഈ ഒരൊറ്റവൃത്തം കാരണം ഇതെല്ലാം സംഭവിച്ചത്. യെസ്, ഇവിടെ ചെന്നൈ പോയിട്ടാണ് ഈ വയറിങ്ങിൻ്റെ സാധനം മൊത്തം എൻ്റെ ചേട്ടൻ ലോൺ എടുത്ത് മെഡിക്കലിൽ ജോലിയായിരുന്നു. ലോൺ എടുത്ത് മേടിച്ചു നിന്ന് എടാ ഞാൻ വരുമ്പം നിനക്ക് കാശ് തരാം എന്ന് പറഞ്ഞു. പക്ഷേ വന്നപ്പോഴത്തേക്ക് ഈ സംഭവം നടന്നില്ലേ, പുള്ളി മുങ്ങിയില്ലേ. എൻ്റെ ചേട്ടൻ്റെ ഭാര്യയുടെ ഷെയർ ഉൾപ്പെടെ വസ്തു വിറ്റിട്ടാണ് കടം തീർത്തത്. ഇതല്ല അവിടെ അപ്പുറത്ത്, എൻ്റെ വീടിൻ്റെ അപ്പുറത്ത്. 1984 January 29 ഈ സംഭവം നടക്കുന്നത്. അതിൻ്റെ ഒരു വർഷത്തിന് മുമ്പാണ് ഈ പണി. ഇന്നും സിമെന്റ് പോലും തേച്ചിട്ടില്ല. ഇപ്പോഴും അടിപൊളി അടിക്കും. പിന്നെ ഇപ്പോൾ ഒരു സംഭവം നടക്കത്തില്ല. എന്തൊക്കെ ചെയ്താലും അത് ബോംബിട്ടാ വീഴും, അല്ലാതെ എന്ത് ചെയ്താലും പോകത്തില്ല. അതുപോലത്തെ ആണി വേഗണ്ട, ആണിക്കല്ലിട്ട് കെട്ടിരിക്കുക ഇഷ്ടം. ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ഒരു വലിയ വീടൊക്കെ കെട്ടിപ്പോക്കാൻ. പക്ഷെ അങ്ങേർക്ക് അതുപോലത്തെ ഒരു പിന്നെ സാലറി ശമ്പളം അവിടെ ഉണ്ട്. അതുകൊണ്ട് പുള്ളി ചെയ്തു. ഇപ്പോൾ ഈ വീടിന്റെ ഒക്കെ ഒരു അവസ്ഥ അതിശോചനീയമാണല്ലോ. കാരണം ഈ വീടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുമാർക്കുപ്പിന്റെ പേരില് വീടും ഇല്ല, സ്ഥലവും ഇല്ല. ഇതിപ്പോ പഞ്ചായത്തിന്റെ കൺട്രോളിലാണ്. ഇപ്പൊ പഞ്ചായത്ത് ഇത് എടുക്കാൻ വെച്ചിരിക്കുന്നത്, സർക്കാർ ഏറ്റെടുത്തിരിക്കുക. സുമാർ ഇപ്പം ഐഷുമ എന്ന് പറഞ്ഞ ഒരു ഉമ്മിച്ചാട് അത് എഴുതി കൊടുത്തേ. ഇപ്പോഴും അവരുടെ പേരിലാണ് കിടക്കുന്നത്. ആധാരം മാത്രമേ എഴുതിയിട്ടുള്ളൂ, കാരണം അടച്ചിട്ടില്ല. അതുകൊണ്ട് സുമാർക്കുപ്പിന്റെ പേരിൽ ഇവിടെ വസ്തുവില്ല. അതുകൊണ്ട് ഇവിടെ ആർക്കും എന്തും ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഇത്തരത്തിൽ ഈ വേസ്റ്റ് ഡിസ്പോസൽ അത് പഞ്ചായത്തുകാര് സർക്കാർ വഴി അതൊക്കെ. അല്ല, ഇവിടെ വെള്ളപ്പൊക്കം വരുമ്പോൾ ഇവിടെ പശുവിനെയും ആടിനെയും പോത്തിനെയും ഒക്കെ ഇവിടെ ആൾക്കാർ താമസം ഉണ്ടായിരുന്നു മുകളിൽ കയറി. കാരണം ഈ വീട് കാണാൻ വരുന്നവരിലൊക്കെ ഒരു ചിരി പടർത്തുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. അതായത് മുറിക്കുള്ളിൽ ആടിനെ കാണുന്നു, അതുപോലെ തന്നെ ആടുണ്ട്, പശുവിനുടക്കാനുള്ള കച്ചിയുണ്ട്, പിള്ളേരെ കള്ളു കുടിക്കാനുള്ള കള്ളു കുടിച്ചു കഴിഞ്ഞിട്ടുള്ള കുപ്പികളുണ്ട്. ഇതെല്ലാം പോലീസുകാർ ഒന്ന് ഫോട്ടോ എടുത്തോണ്ട് പോയതാ. പറയുമ്പോ കൃത്യമായിട്ട് പറയണല്ലോ ഉള്ള കാര്യം. ക്രൂരനാന്ന് പറയുമ്പോ നാട്ടുകാരെ സഹായിക്കും. യെസ്, ഇഷ്ടം പോലെ കൊടുക്കും. ഇഷ്ടം പോലെ കൊടുക്കും എന്ന് പറഞ്ഞാൽ ഈ പണിക്കാർക്ക്, ഇവിടുത്തെ പണിക്കാർക്ക്, മൈക്കാടുകാർക്ക് വരെ കിൻഡിൽ കണക്കിന് ഇത് ഇതിനകത്ത് സാധനം മേടിച്ചു നിന്ന് അവിടെ അപ്പുറത്ത് ഷെഡുണ്ടായിരുന്നു, അതിനകത്തുണ്ട് വെച്ചിട്ട് ഇവിടെ അവിടെ ഇരിപ്പുണ്ട് സാധനം എടുത്തു കഴിച്ചു എന്ന് പറയും. കാരണം ഈ പണിക്കാർക്ക് ഇഷ്ടമാണല്ലോ ഈ പണി ചെയ്യുമ്പോൾ രണ്ടെണ്ണം അടിക്കുന്നേ. അങ്ങനെ വരെ ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു. പക്ഷേ അക്രാന്തം കാണിച്ചത് അവിടെ ഇത് ഇൻഷുറൻസിൻ്റെ പൈസ പെട്ടെന്ന് കിട്ടണം, അതിനുവേണ്ടി ചെയ്ത നല്ല ശമ്പളമായിരുന്നു. ആറ് മാസം കുടുംബം ഗൾഫിൽ നിന്ന് വരും. അതുപോലൊരു കമ്പനിയിൽ ജോലിയുള്ളൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ഈ ഒന്നിച്ച് കാശ് കിട്ടാൻ വേണ്ടി കാണിച്ചു ഒരു അക്രാന്തം. സിനിമയാകുവാണല്ലോ, കുറുപ്പ് എന്ന സിനിമ വരുന്നുണ്ട്. കാണും കാണും, എൻ്റെ കുടുംബം മൊത്തം പോയി കാണും. ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടാണ് എന്റെ ഒരു വിശ്വാസം. കാരണം അദ്ദേഹത്തിന്റെ ബന്ധുക്കളെല്ലാം മണ്ടാനത്തുണ്ട്.
ഇദ്ദേഹം മരിച്ചാൽ ആ സെക്കൻഡിൽ ഇവിടെ ഒരു വിവരം അറിയും. അങ്ങനെയാണല്ലേ? ഇന്ന് അവിടെ മരിച്ചിട്ടില്ല എന്നാ എന്റെ ഒരു വിശ്വാസം. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു 72 76 വയസ്സാണ്. 76 വയസ്സോളം വെട്ടിപ്പൊന്നുമല്ല അവിടെ നിന്ന് ശരിയാവത്തില്ല പറഞ്ഞു പട്ടാളത്തിൽ നിന്ന് മുങ്ങി. അതൊക്കെ എനിക്കറിയാം. അത് എന്റെ ചേട്ടൻ മധു പറഞ്ഞിട്ടാണ് എനിക്കറിയാവുന്നത്. അവിടുന്ന് മുങ്ങിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കളിപ്പി പോയത്. അദ്ദേഹത്തിന് വിവാഹമൊക്കെ ഈ പ്രേമ വിവാഹമായിരുന്നു. അല്ല, സാധാരണ വീട്ടുകാരി പോയി ആലോചിച്ച് ചെയ്തത്. മറ്റു കഥകളൊക്കെയാണല്ലോ വരുന്നത്. അതൊക്കെ ഓരോരുത്തർ പറഞ്ഞു. അതൊക്കെ ഓരോരുത്തർ വെറുതെ പറഞ്ഞുണ്ടാക്കും. സുകുമാരക്കുറിപ്പിനെ പിടിക്കാൻ കഴിയാതിരുന്നത് ആദ്യത്തെ ആ 3 ദിവസത്തിലുണ്ടായ പോലീസിന്റെ ഒരു അലംഭാവം ഒക്കെയാണെന്ന് പറയുന്നുണ്ടല്ലോ. ഈ പോലീസിനെയൊക്കെ സ്വാധീനിച്ച് ഇദ്ദേഹം അങ്ങനെയൊക്കെയാണ് രക്ഷപ്പെടുന്നതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പോലീസിനെ സ്വാധീനിച്ചത് അദ്ദേഹമല്ല, അദ്ദേഹം ഇവിടുന്ന് മുങ്ങിയല്ലോ. അദ്ദേഹം ഇവിടെ നാട്ടില് സഹായിക്കുന്ന കുറച്ചു പേരുണ്ട്. അവരാണ് അദ്ദേഹത്തിനെ ഇവിടുന്ന് ദൈകരാമായണം കടത്തി വിട്ടത്. അങ്ങനെയാണല്ലേ? എന്തായാലും വളരെ നന്ദി പ്രതികരിച്ചതിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.